അപ്പോൾ നമ്മളിന്ന് സുനിൽ വാക്സ് മ്യൂസിയത്തിൻ്റെ അകത്ത് കാഴ്ചകളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ സുനിൽ വാക്സ് മ്യൂസിയത്തിൻ്റെ തൊട്ടടുത്താണ് ഞാൻ നിൽക്കുന്നത്. നമ്മുടെ കിഴക്കേക്കോട്ടയ്ക്ക് അടുത്താണ് ഈ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറിയിട്ട് അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം. ഡാ ഷെയർ ചെയ്തോടാ, പിന്നെ ഷെയർ ഡാ സബ്സ്ക്രൈബ് എങ്കിലും ചെയ്യടാ. പോന്ന് പോപ്പാ, സബ്സ്ക്രൈബ് ചെയ്യടാ. ആ കരയണ്ട, ചെയ്ത് ആ ബെൽ ബട്ടനൂടെ. ഗ്രേസ് മീഡിയ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിലെ തന്നെ ആദ്യത്തെ മെഴുകു മ്യൂസിയമായ സുനിൽസ് വാക്സ് മ്യൂസിയത്തിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തെക്ക് തെരുവിന് സമീപമാണ് സുനിൽസ് വാക്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. മ്യൂസിയത്തിൽ ഏകദേശം 35 മെഴുകു പ്രതിമകളാണ് അണിനിരക്കുന്നത്. മഹാന്മാരായ ഭരണാധികാരികൾ, നേതാക്കൾ, സ്വാതന്ത്ര്യസമര സേനാനികൾ, സൈനികർ, കായിക താരങ്ങൾ, രാഷ്ട്രീയക്കാർ, സിനിമാ താരങ്ങൾ തുടങ്ങി നിരവധി മോഡലുകളുടെ ശേഖരമാണ് ഇവിടെ ഉള്ളത്. നമുക്ക് സുനിൽസ് വാക്സ് മ്യൂസിയത്തിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് പോകാം. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് സുനിൽസ് വാക്സ് മ്യൂസിയത്തിനകത്താണ്, തിരുവനന്തപുരത്തുള്ള സുനിൽസ് വാക്സ് മ്യൂസിയത്തിനകത്താണുള്ളത്. അപ്പോൾ എൻട്രൻസിൽ ടിക്കറ്റ് ഉണ്ട്, 100 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ഫോട്ടോ വീഡിയോ എടുക്കുന്നതിന് പ്രത്യേകിച്ച് ചാർജില്ല. ഈസ്റ്റ് ഗോൾഡിനടുത്താണ് ഈ സ്ഥാപനം ഉള്ളത്. ഏകദേശം 35 പ്രതിമകൾ ഇതിനകത്തുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മഹാത്മാഗാന്ധിജിയുടെ പ്രതിമയ്ക്കടുത്താണ്. സത്യം പറയാൻ ജീവൻ തുടിക്കുന്ന രീതിയിൽ തന്നെയാണ് വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഒറിജിനാലിറ്റി, ഇതൊരു മനുഷ്യൻ എങ്ങനെയാണ് ഇരിക്കുന്ന ശരീരം നോക്കി. അപ്പോൾ അങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അകത്തോട്ട് ഒരുപാട് പേര് നമ്മളായിട്ട് കാത്തിരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് അകത്തേക്ക് പോയിട്ട് ബാക്കിയുള്ളവരുടെ കാണാം. അണ്ണാ ഹസാരെ ഗ്രാമീണ വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനും സർക്കാർ സുതാര്യത വർദ്ധിപ്പിക്കുന്നതിനും പൊതുജീവിതത്തിലെ അഴിമതി അന്വേഷിക്കുന്നതിലും ശിക്ഷിക്കുന്നതിനുമുള്ള പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരു ഇന്ത്യൻ സാമൂഹ്യ പ്രവർത്തകനാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയും ഇന്ത്യയുടെ ഏകീകരണത്തിൻ്റെ പ്രധാന ശില്പികളിൽ ഒരാളുമായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നേതാവുമായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നേതാവ്, രാഷ്ട്രീയ തത്വചിന്തകൻ, ഗ്രന്ഥകർത്താവ്, ചരിത്രകാരന്മാർ എന്നീ നിലകളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ച നെഹ്റു രാജ്യാന്തര തലത്തിലെ ചേരിചേരാ നയം അവതരിപ്പിച്ചും ശ്രദ്ധ നേടിയിരുന്നു. സായിബാബ ഷിർദി സായിബാബ എന്നു പരക്കെ അറിയപ്പെടുന്നു. ഒരു ഇന്ത്യൻ ആത്മീയ ഗുരുവായിരുന്നു അദ്ദേഹം. ഭക്തന്മാരുടെ ഇടയിൽ അദ്ദേഹം ഒരു സന്യാസി, സദ്ഗുരു എന്ന നിലയിലൊക്കെ അറിയപ്പെട്ടിരുന്നു. അഭിനന്ദൻ വർദ്ധമാൻ ഇന്ത്യൻ വ്യോമസേനയിലെ ഒരു വിംഗ് കമാൻഡറും ഒരു മിഗ്
21 ബൈസൺ പൈലറ്റുമാണ് അഭിനന്ദൻ വർത്തമാൻ. 2019 ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ അതിർത്തി കടന്നെത്തിയ പാക് പോർ വിമാനങ്ങളെ തുരത്തുന്ന നീക്കത്തിനിടയിൽ തകർന്ന വിമാനത്തിൽ നിന്ന് രക്ഷപ്പെട്ട അഭിനന്ദൻ പാക് സൈന്യത്തിന്റെ കസ്റ്റഡിയിലായി. 3 ദിവസം പാകിസ്ഥാൻ സേനയുടെ യുദ്ധ തടവുകാരനായിരുന്നതുകൊണ്ട് അദ്ദേഹം ആഗോളതലത്തിൽ വിപുലമായ മാധ്യമ ശ്രദ്ധ ലഭിച്ചു. എന്തായാലും ഭയങ്കര ഒറിജിനാലിറ്റിയാണ് കേട്ടോ. മുഖത്തുള്ള ചുളിവും അതുപോലെ തന്നെ കുത്തും കുഴികളും എല്ലാം ഭയങ്കര ഒറിജിനാലിറ്റിയാണ്. പിന്നെ ഒരുവിധപ്പെട്ട എല്ലാ ആൾക്കാരും ഇതിനകത്തുണ്ട് കണ്ടോ. പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒറിജിനൽ ആൾക്കാർ എനിക്ക് പറഞ്ഞു. ആ റൂമിനകത്ത് കയറി കഴിഞ്ഞാൽ കുറേ പേരുണ്ട്. ശ്രീനാരായണ ഗുരു, രവീന്ദ്രനാഥ് ടാഗോർ, അങ്ങനെ തുടങ്ങിയിട്ട് ഒത്തിരി പേരുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം. നല്ല ഒറിജിനാലിറ്റിയാണ് ഓരോ പ്രതിമകൾക്കും കാണിച്ചു തരാം. പ്രകാശ് രാജ്. പ്രകാശ് രാജ് മികച്ച അഭിനയത്തിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചിട്ടുള്ള ഒരു ഇന്ത്യൻ ചലച്ചിത്ര നടനും നിർമ്മാതാവുമാണ് പ്രകാശ് രാജ്. കന്നഡ, തമിഴ്, മലയാളം, തെലുങ്കു എന്നീ ഭാഷകളിൽ അഭിനയിച്ചിട്ടുള്ള പ്രകാശ് രാജിന് ആദ്യമായി ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിക്കുന്നത് ഇരുവർ എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ്. ഇന്ദിരാഗാന്ധി, യഥാർത്ഥ പേര് ഇന്ദിര പ്രിയദർശിനി നെഹ്റു, ഇന്ത്യയുടെ 5-ാമത്തെ പ്രധാനമന്ത്രിയായിരുന്നു. ആധുനിക ചരിത്രത്തിലെ ശ്രദ്ധേയരായ വനിതാ ഭരണാധികാരികളിൽ ഒരാളായി കരുതപ്പെടുന്ന ഇവർ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ മകളായിരുന്നു. രാജീവ് ഗാന്ധി, ഇന്ത്യയുടെ 6-ാമത്തെ പ്രധാനമന്ത്രിയായിരുന്നു. ഫിറോസ് ഗാന്ധിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും മൂത്ത മകനായ രാജീവ് ഗാന്ധി 40-ാമത്തെ വയസ്സിൽ പ്രധാനമന്ത്രി സ്ഥാനത്തെത്തി. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി എന്ന നേട്ടം കൈവരിച്ചു. ഇന്ത്യയിലെ പ്രമുഖ സാഹിത്യകാരനും സാംസ്കാരിക നായകനുമാണ് രവീന്ദ്രനാഥ് ടാഗോർ. ഗുരുദേവ് എന്നും ആദരപൂർവ്വം അദ്ദേഹത്തെ സംബോധന ചെയ്തിരുന്നു. കവി, തത്വചിന്തകൻ, ദൃശ്യകലാകാരൻ, കഥാകൃത്ത്, നാടകകൃത്ത്, ഗാനരചയിതാവ്, നോവലിസ്റ്റ്, സാമൂഹിക പരിഷ്കർത്താവ് തുടങ്ങിയ നിലകളിൽ തന്റെ പ്രതിഭ തെളിയിക്കുകയും ബംഗാളി സാഹിത്യത്തിനും സംഗീതത്തിനും 19-ാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തിലും 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും പുതുരൂപം നൽകുകയും ചെയ്തു. മന്നത്ത് പത്മനാഭൻ, കേരളത്തിലെ സാമൂഹിക സാമുദായിക നവോത്ഥാനത്തിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തിയാണ് മന്നത്ത് പത്മനാഭൻ. നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകനാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തെ അന്നത്തെ രാഷ്ട്രപതി ഭാരത കേസരി സ്ഥാനം നൽകി ആദരിച്ചിട്ടുണ്ട്. പത്മഭൂഷൺ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. ശ്രീനാരായണ ഗുരു, ആധുനിക ഭാരതം കണ്ട ഏറ്റവും വലിയ തത്വചിന്തകനും മഹാനായ സന്യാസിവര്യനും കേരള നവോത്ഥാന ചരിത്രത്തിലെ അതുല്യനായ സാമൂഹ്യ പരിഷ്കർത്താവുമാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്നത് അദ്ദേഹത്തിന്റെ ആദർശവും ജീവിത ലക്ഷ്യവുമായിരുന്നു. ആധ്യാത്മിക ആചാര്യനും ജീവനകല എന്ന യോഗാഭ്യാസ രീതിയുടെ ആചാര്യനുമാണ് ഭാരതീയനായ ശ്രീ ശ്രീ രവിശങ്കർ. ശ്രീശ്രീ, ഗുരുജി തുടങ്ങിയ പേരുകളിലും ഇദ്ദേഹം അറിയപ്പെടുന്നു. ദാദാസാഹിബ് ഫാൽക്കെ, ചലച്ചിത്ര നിർമ്മാതാവ്, സംവിധായകൻ, തിരക്കഥാകൃത്ത് തുടങ്ങിയ മേഖലകളിൽ പ്രശസ്തനായ ദാദാസാഹിബ് ഫാൽക്കെ എന്ന ദുന്ദിരാജ് ഗോവിന്ദ് ഫാൽക്കെ ഭാരതീയ ചലച്ചിത്രത്തിന്റെ പിതാവായി ഗണിക്കപ്പെടുന്ന ചലച്ചിത്ര പ്രതിഭയാണ്. 1913 ഇറങ്ങിയ രാജ ഹരിചന്ദ്ര എന്ന ചിത്രമാണ് ഇദ്ദേഹത്തിന്റെ കന്നി സംരംഭം. ഡോക്ടർ ബി ആർ അംബേദ്കർ, ഇന്ത്യൻ ഭരണഘടനയുടെ മുഖ്യശില്പിയാണ്. അടിസ്ഥാന വർഗ ജനതയുടെ നവോത്ഥാന നായകനും ഇന്ത്യൻ നിയമജ്ഞനും പണ്ഡിതനും രാഷ്ട്രീയ നേതാവുമായിരുന്നു അംബേദ്കർ. രാജ രവിവർമ്മ, രാജാക്കന്മാർക്കിടയിലെ ചിത്രകാരനും ചിത്രകാരന്മാർക്കിടയിലെ രാജാവുമായിരുന്നു. ചിത്രമെഴുത്ത് യൂറോപ്യന്മാരുടെ കലയാണെന്ന് സാമാന്യജനം വിചാരിച്ചിരുന്ന കാലത്ത് സ്വന്തം ചിത്രങ്ങളിലൂടെ ചിത്രകലയുടെ ഉന്നമനത്തിനും വരകളിലെ വേഷവിധാനത്തിലൂടെ സാംസ്കാരിക ഉന്നമനത്തിനും അദ്ദേഹം വഴിതെളിച്ചു. മഹാരാജ ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ, തിരുവിതാംകൂർ ചേരവംശത്തിലെ 54-ാമത്തെ രാജാവും തിരുവിതാംകൂറിന്റെ അവസാനത്തെ ഭരണാധികാരിയുമായിരുന്നു ഇദ്ദേഹം. വി ആർ കൃഷ്ണ അയ്യർ, ഇന്ത്യയിലെ അതിപ്രഗത്ഭനായ നിയമജ്ഞനും ഭരണതന്ത്രജ്ഞനുമായിരുന്നു.
വൈദ്യനാഥപുരം രാമകൃഷ്ണ അയ്യർ എന്ന വി ആർ കൃഷ്ണ അയ്യർ. ബാഹുബലി എസ് എസ് രാജമൌലി സംവിധാനം ചെയ്ത് 2015 പ്രദർശനത്തിനെത്തിയ ഇതിഹാസ സിനിമയാണ് ബാഹുബലി. പ്രഭാസ്, തമന്ന, അനുഷ്ക തുടങ്ങിയവർ മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ഈ ചിത്രത്തിൽ സത്യരാജ്, നാസർ, രമ്യാകൃഷ്ണൻ തുടങ്ങിയവരും അഭിനയിക്കുന്നു. തെലുങ്ക്, തമിഴ് ഭാഷകളിലായി ചിത്രീകരിച്ച ബാഹുബലി മലയാളം ഉൾപ്പെടെ 6 ഭാഷകളിൽ മൊഴിമാറ്റി പ്രദർശിപ്പിച്ചു. സച്ചിൻ രമേശ് തെണ്ടുൽക്കർ അഥവാ സച്ചിൻ തെണ്ടുൽക്കർ ഇന്ത്യയിൽ നിന്നുമുള്ള മുൻ ക്രിക്കറ്റ് താരവും ലോകം കണ്ട ഏറ്റവും മികച്ച ക്രിക്കറ്റ് കളിക്കാരിൽ ഒരാളുമാണ്. ഇന്ത്യയിലെ ഒരു പാർലമെന്റ് മെമ്പറുമാണ്. വിരാട് കോഹ്ലി ഇന്ത്യൻ അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരവും ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുൻ ക്യാപ്റ്റനുമാണ്. മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഐക്യ അറബ് എമിറേറ്റുകളുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയും വൈസ് പ്രസിഡന്റും ദുബൈ എമിറേറ്റ്സിന്റെ ഭരണാധികാരിയുമാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം. ഡീഗോ മറഡോണ ആധുനിക ഫുട്ബോളിലെ ഏറ്റവും ശ്രദ്ധേയരായ കളിക്കാരികളിൽ ഒരാളായിരുന്നു. അർജന്റീനയിലെ 1986 ലോകകപ്പ് കിരീടത്തിലേക്ക് നയിച്ചതിൽ ശ്രദ്ധേയമായ പങ്കുവഹിച്ചു. 20th century മികച്ച ഫുട്ബോൾ കളിക്കാരൻ എന്ന ഫിഫയുടെ ബഹുമതി പെലെയ്ക്കൊപ്പം മറഡോണ പങ്കുവയ്ക്കുന്നു. സൽമാൻ ഖാൻ അബ്ദുൾ റാഷിദ് സലീം സൽമാൻ ഖാൻ ബോളിവുഡ് സിനിമാ രംഗത്തെ ഒരു പ്രധാന നടനാണ്. സൽമാൻ ഖാൻ തന്റെ സിനിമാ ജീവിതം തുടങ്ങുന്നത് 1988 BV ഹോത്തോ ഐസി എന്ന സിനിമയിലൂടെയാണ്. പക്ഷേ അദ്ദേഹത്തിന് ഹിന്ദി സിനിമയിലൂടെ പേര് നേടിക്കൊടുക്കുന്നത് 1989 ഇറങ്ങിയ മേനെ പ്യാർ കിയ എന്ന സിനിമയിലൂടെയാണ്. പ്രശസ്തയായ ഹിന്ദി ചലച്ചിത്ര നടിയാണ് കരീന കപൂർ. ഹിന്ദി ചലച്ചിത്ര ലോകത്ത് പ്രശസ്തമായ കപൂർ കുടുംബത്തിൽ ജനിച്ച കരീനയുടെ ആദ്യത്തെ ചിത്രം റെഫ്യൂജിയാണ്. ഈ ചിത്രത്തിൽ മികച്ച പുതുമുഖ നടിക്കുള്ള ഫിലിംഫെയർ അവാർഡ് കരീനയ്ക്ക് ലഭിക്കുകയുണ്ടായി. മമ്മൂട്ടി ഒരു ഇന്ത്യൻ അഭിനേതാവും ചലച്ചിത്ര നിർമ്മാതാവുമാണ് PI മുഹമ്മദ് കുട്ടി എന്ന മമ്മൂട്ടി. അഭിഭാഷകനായി യോഗ്യത നേടിയെങ്കിലും 2 മഞ്ചേരിയിൽ അഭിഭാഷക ജോലിയിൽ ഏർപ്പെട്ട ശേഷം അഭിനയരംഗത്ത് വേരുറപ്പിച്ചു. 80s തുടക്കത്തിലാണ് മലയാള ചലച്ചിത്ര രംഗത്തേക്ക് ശ്രദ്ധേയനായത്. വെങ്കടേഷ് തെലുങ്ക് ചലച്ചിത്ര അഭിനേതാവാണ്. തെലുങ്ക് സിനിമയിലും ബോളിവുഡ് ചിത്രങ്ങളിലും വൈവിധ്യമാർന്ന വേഷങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള അദ്ദേഹം 30 പ്രവർത്തന ജീവിതത്തിൽ 72 ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. മലയാള ചലച്ചിത്ര ലോകത്തെ അഭിനേതാക്കളിൽ ഒരാളാണ് ഇന്നസെന്റ്. ചലച്ചിത്ര താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് കൂടിയാണ് ഇദ്ദേഹം. മോഹൻലാൽ മലയാള ചലച്ചിത്ര രംഗത്ത് 4 സജീവമായി അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന നടനാണ് മോഹൻലാൽ. പൂർണ്ണനാമം മോഹൻലാൽ വിശ്വനാഥൻ നായർ. 2 മികച്ച നടനുള്ളതടക്കം 4 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ നേടി. മോഹൻലാൽ സ്വാഭാവിക നടന ശൈലിക്കു പ്രശസ്തനാണ്. ഒരു ഇന്ത്യൻ അഭിനേതാവാണ് രജനീകാന്ത്. പ്രധാനമായും തമിഴ് ചലച്ചിത്രങ്ങളിലാണ് ഇദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. ഇദ്ദേഹത്തിന് 2000 പത്മഭൂഷൺ അടക്കമുള്ള പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. APJ അബ്ദുൾ കലാം ഇന്ത്യയുടെ 11th രാഷ്ട്രപതിയായിരുന്നു. പ്രശസ്തനായ മിസൈൽ സാങ്കേതിക വിദ്യ വിദഗ്ധനും എഞ്ചിനീയറുമായിരുന്നു ഇദ്ദേഹം. VS അച്യുതാനന്ദൻ കേരളത്തിലെ പ്രമുഖ ഇടതുപക്ഷ രാഷ്ട്രീയ നേതാവും ഇന്ത്യൻ സ്വതന്ത്ര സമര പോരാളിയുമാണ്. തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്നു ജയലളിത. രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് തമിഴ് ചലച്ചിത്ര രംഗത്തെ ഒരു അഭിനേത്രിയായിരുന്നു. MG രാമചന്ദ്രൻ MGR എന്ന പേരിൽ പ്രശസ്തനായ മരത്തൂർ ഗോപാല രാമചന്ദ്രൻ തമിഴ് സിനിമയിലെ പ്രമുഖ നടന്മാരിൽ ഒരാളും 1977 മുതൽ തന്റെ മരണം വരെ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയുമായിരുന്നു. 1988 ഭാരതരത്നം ലഭിച്ചത് ഇദ്ദേഹത്തിനായിരുന്നു. ഇന്ത്യയുടെ 14th പ്രധാനമന്ത്രിയും
ബി ജെ പിയുടെ ഇന്ത്യയിലെ പ്രധാന രാഷ്ട്രീയ നേതാവുമാണ് നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന നരേന്ദ്രമോദി. ഇത് സുനിൽ വാക്സ് മ്യൂസിയം ട്രിവാൻഡ്രം. ഇത് സ്ഥിതി ചെയ്യുന്നത് പത്മനാഭസ്വാമി ടെമ്പിളിൻ്റെ സൗത്ത് ഗേറ്റിൻ്റെ അടുത്തായിട്ടാണ് ഈ നമ്മൾ ഈ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഇത് തിരുവിതാംകൂർ രാജകുടുംബം ഞങ്ങളെ ഈ ബിൽഡിങ്ങിൽ കൊണ്ടുവന്നതാണ്. അവരുടെ പ്രോപ്പർട്ടിയിലാണ് ഞങ്ങളിരിക്കുന്നത്. ഇത് നേരത്തെ റോഡരികിൽ മാളിക എന്ന് പറയും പഴയകാലത്ത്, അങ്ങനത്തെ ഒരു പ്ലേസിലാണ് ഞങ്ങളിത് ഇരിക്കുന്നത്. അത് തന്നെ ഞങ്ങൾക്ക് ഒരു വലിയൊരു ക്രെഡിറ്റാണ്. കാരണം ഇങ്ങനത്തെ ഒരു മ്യൂസിയം കേരളത്തിൽ ഇല്ലാത്തൊരു മ്യൂസിയമാണ്. വാക്സ് മ്യൂസിയം ആദ്യമായി കേരളത്തിൽ നമ്മളാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ 35 പ്രതിമകൾ ഞങ്ങളിവിടെ സ്ഥിതി ചെയ്തിട്ടുണ്ട്. ഇനിയും ഓരോ ഒരു ക്വാർട്ടർലി ഞങ്ങളൊരു 2-3 പ്രതിമകൾ ഇങ്ങനെ അഡീഷണൽ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിൻ്റെ ഒരു ശില്പി എന്ന് പറയുന്നത് സുനിൽ കണ്ടല്ലൂർ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇതിൻ്റെ ശില്പിയും ഇതിൻ്റെ മാനേജിങ് ഡയറക്ടറുമാണ് പുള്ളി. അദ്ദേഹത്തിൻ്റെ മ്യൂസിയമാണ്. അദ്ദേഹത്തിന് വേറെ ഒരു ബ്രാഞ്ച് പൂനെക്കടുത്ത് ലോണാവാല എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ വലിയ മ്യൂസിയമാണ്. അവിടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ മ്യൂസിയമാണ്. കാരണം മോർ ദാൻ 90 സ്റ്റാച്യൂസ് അവിടെ ഉണ്ട്. ഇവിടെ 35. ഇത് സൗത്ത് ഇന്ത്യയിലെ ലാർജസ്റ്റ് വാക്സ് മ്യൂസിയമാണ് ഇവിടെ ട്രിവാൻഡ്രത്തിൽ ഉള്ളത്. അപ്പം ഇതിവിടെ ഇപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ നിങ്ങൾക്ക് കുതിരമാളിക കൊട്ടാരം, പിന്നെ ചിത്രാലയ ആർട്ട് ഗാലറി, പത്മനാഭസ്വാമി ടെമ്പിൾ, ഇതെല്ലാം ഈ സറൗണ്ടിങ്ങിലുള്ളതുകൊണ്ട് ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ വരാറുണ്ട്. മാത്രമല്ല ഒരുപാട് സ്കൂൾ കോളേജ് ഇങ്ങനെ ഗ്രൂപ്പായിട്ട് വരാറുണ്ട്. ഞങ്ങൾ നോർമൽ ടിക്കറ്റ് റേറ്റ് 100 rupees. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ്. പക്ഷേ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഞങ്ങൾ ഗ്രൂപ്പ് ഡിസ്കൗണ്ടുണ്ട്. സ്കൂളിൽ നിന്ന് വരുമ്പം അവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ രാവിലെ 9 മുതൽ ഈവനിങ് 8 വരെ ഞങ്ങളിവിടെ പ്രവർത്തിക്കുന്നു. ഞങ്ങൾക്ക് ഹോളിഡേയ്സൊന്നുമില്ല, എല്ലാ ദിവസവും ഉണ്ട്. ഈ മ്യൂസിയം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ലണ്ടനിൽ മാഡം ടുസ്സാഡ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഒരു വാക്സ് മ്യൂസിയത്തിൻ്റെ ഒരു വലിയ ബ്രാൻഡാണ് മാഡം ടുസ്സാഡ്സ് ലണ്ടൻ വാക്സ് മ്യൂസിയം. പക്ഷേ കേരളത്തിൽ ഈക്വൽ ടു മാഡം ടുസ്സാഡ്സിൻ്റെ ഒരു രീതിയിലാണ് ഈ സുനിൽ കണ്ടല്ലൂർ ഇത് ചെയ്തിരിക്കുന്നത്. ഈ ഓരോ പ്രതിമകളും ചില വ്യക്തികളെയൊക്കെ ജീവിച്ചിരിക്കുന്ന ആൾക്കാരെയൊക്കെ നിങ്ങൾ ബോഡി മെഷർമെൻറ്റ് ശരിക്കും എടുത്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഫോട്ടോസിലും വീഡിയോസിലും കാണുന്നതിനേക്കാളും നേരിട്ട് വന്ന് കാണുമ്പം ഭയങ്കര പെർഫെക്ഷനായിരിക്കും. അത് വന്ന് ഫീൽ ചെയ്യണവർക്ക് നമുക്കറിയാം. ഗൂഗിളിലും ഫേസ്ബുക്കിലൊക്കെ നിങ്ങൾ ഇതിൻ്റെ റിവ്യൂസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇതിൻ്റെ ഒരു പെർഫെക്ഷൻ. അപ്പോൾ എല്ലാവരും വരിക, വന്ന് കാണുക, എൻജോയ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഞാൻ ഇപ്പോൾ സുനിൽ വാക്സ് മ്യൂസിയത്തിന് പുറത്താണ്. കണ്ടു, ഏകദേശം 37 പ്രതിമകളോളം അതിനകത്തുണ്ട്. എല്ലാം നല്ല പെർഫെക്ഷനാണ്. ഒറിജിനൽ തോറ്റു പോകുന്ന രീതിക്കാണ് അവർ അതിനെ മേക്ക് ചെയ്തിട്ടുള്ളത്. എല്ലാം നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അകത്ത്. അപ്പോൾ ഇനി അടുത്ത് വിജയുടെ പ്രതിമ ഉടനെ തന്നെ വരുമെന്നാണ് അവിടെ ഉള്ള ചേട്ടൻ പറഞ്ഞത്, അല്ലേ ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും വന്ന് കാണുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിൽ കൂടെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അടുത്തൊരു നല്ലൊരു വീഡിയോ മാറ്റി കാണുന്നവരെ, ബൈ.